ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടെറ്റ് എക്സാം പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും അല്ലേ? അപ്പോൾ ഇന്ന് അക്കാഡമി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കേട്ടെറ്റ് എക്സാം എഴുതാൻ പോകുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഓരോരുത്തരും ആദ്യം കേട്ടറ്റിൻ്റെ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ടും വ്യക്തമായിട്ടൊരു ധാരണ വേണം. അത് എന്തൊക്കെയാണ്, അതുപോലെ ഒരു 6 weeks ഉള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് അക്കാഡമിയെ കുറിച്ച് ഒന്ന് നോക്കാം. കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST, LPSA, UPSA, മറ്റ് PSC കോച്ചിങ്ങുകൾ എല്ലാം തന്നെ നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് കാലയളവ് കൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ ഒരു സ്ഥാനം നേടാൻ നമ്മുടെ അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ LPSA, UPSA ബാച്ചുകളും കേട്ടറ്റിൻ്റെയും സെറ്റിൻ്റെയും ബാച്ചുകൾ നമ്മുടെ അക്കാഡമി വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയുന്നതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കേട്ടറ്റ് മാത്തമാറ്റിക്സ് കാറ്റഗറി 3 വേണ്ടിയിട്ടുള്ള ഒരു 6 weeks സ്റ്റഡി പ്ലാനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ 6 weeks എന്നുള്ളത് നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് കുറച്ച് സമയം കുറയ്ക്കുകയും കൂട്ടുകയും എല്ലാം ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് നോക്കാം. 2 പാർട്ടാണുള്ളത്, ഒന്ന് കണ്ടന്റ് പാർട്ടും ഒന്ന് പെഡഗോഗി പാർട്ടും. കണ്ടന്റ് പാർട്ടിൽ ആകെ 50 questions ആണ് ചോദിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസാണ്, ആദ്യത്തെ ഏരിയയാണ് അരിത്മെറ്റിക്. ഈ അരിത്മെറ്റിക് എന്ന് പറയുന്ന ഏരിയയിൽ റിയൽ നമ്പർ സിസ്റ്റം, അതുപോലെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻസ്, ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഡെസിമൽ റെപ്രസെൻറ്റേഷനിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ഒരു ചോദ്യം അല്ലെങ്കിൽ 2 കിട്ടുന്നതാണ്. ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നെക്സ്റ്റ് വരുന്ന ഏരിയ ആണ് സീക്വൻസസ് ആൻഡ് സീരീസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ഒരു 3 വരെയാണ് സീക്വൻസസ് ആൻഡ് സീരീസിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് വന്നിരിക്കുന്നത് ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനും അതുപോലെ ജോമെട്രിക് പ്രോഗ്രഷനും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ് നടന്ന, തൊട്ട് മുമ്പ് നടന്ന, ഡിസംബറിൽ നടന്ന എക്സാമിന് അരിത്മെറ്റിക് പ്രോഗ്രഷൻ മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് മാത്രമല്ല, ആ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നിന്ന് തന്നെ 4 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ എല്ലാ കൺസെപ്റ്റും നമ്മൾ പഠിച്ചിരിക്കണം. അടുത്ത ടോപ്പിക്കാണ് ഓൾജിബ്ര. ഓൾജിബ്രയിൽ നിന്ന് തന്നെ വരുന്നത് നമുക്ക് അറിയാം, പോളിനോമിയൽസും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബൈനോമിയൽ തിയറും. എല്ലാ വർഷവും ഒരു 3 കുറഞ്ഞതെങ്കിലും നമുക്ക് കിട്ടുന്ന ഏരിയയാണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത, പോളിനോമിയൽസിൽ നിന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഓൾജിബ്രായിക് പോർഷനിൽ നിന്നും ലഭിക്കുന്നുള്ളൂ. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രി ആണ്. ട്രിഗ്നോമെട്രി, സത്യത്തിൽ ട്രിഗ്നോമെട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലൊരു ഭയമാണല്ലേ. +1, +2 നമ്മൾ അതുപോലെയാണ് ട്രിഗ്നോമെട്രി പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു ലെവലിലേ നമുക്ക് വേണ്ട. വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ട്രിഗ്നോമെട്രി പഠിച്ചാൽ മതി. അതിൻ്റെ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ളതും അതുപോലെ ട്രിഗ്നോമെട്രിക് റേഷ്യോസുമാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെയുള്ളതാണ് ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷനും. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ +1, +2 ലെവലിലേക്ക്, അത്രയും ലെവലിലേക്ക് നമ്മൾ പഠിച്ചില്ല എങ്കിലും കുറച്ചുകൂടി താത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രിഗ്നോമെട്രിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. നെക്സ്റ്റ് സെക്ഷനാണ് നമ്മുടെ ജോമെട്രി എന്ന് പറയുന്നത്. അതിൽ സർക്കിൾസ്, സോളിഡ്സ്, കോർഡിനേറ്റ് ജോമെട്രി, കോണിക് സെക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സർക്കിൾസിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാ ഏരിയയിൽ നിന്നും വരുന്ന ഒരു ഏരിയയാണ് സർക്കിൾ എന്ന് പറയുന്നത്. സോളിഡ്സിൽ നിന്നും അതുപോലെ തന്നെ 1 or 2 ചോദ്യങ്ങൾ എല്ലാ വർഷവും വരുന്നതാണ്. കോർഡിനേറ്റ് ജോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 അല്ലെങ്കിൽ 4 വരെ കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നും ചോദിക്കുന്നതാണ്. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ആ
പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം, കോർഡിനേറ്റ് ജോമെട്രി എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്. കോണിക് സെക്ഷനും അതുപോലെ തന്നെയാണ്, കോണിക് സെക്ഷനിലും നമുക്ക് ഒരു 3-4-5 കോണിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. അടുത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ മീഡിയൻ, അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസ്പേർഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബേസിക് പ്രോബബിലിറ്റിയുടെ കുറച്ച് കാര്യങ്ങളും കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമാണ് മെയിനായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അടുത്ത നമുക്ക് വരുന്നത് പെഡഗോഗിയിലാണ്. പെഡഗോഗിയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പെഡഗോഗിക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. അപ്പോൾ ആദ്യം കണ്ടന്റിന് 50 മാർക്ക്, പെഡഗോഗിക്ക് 30 മാർക്ക്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കാണ്? 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിൽ നിന്നും പെഡഗോഗി പ്ലസ് കണ്ടന്റ് വരുന്നത്. അതിൽ 30 മാർക്കാണ് നമുക്ക് പെഡഗോഗിക്ക് ഉള്ളത്. പെഡഗോഗിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സ്, ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ മാത്തമാറ്റിക്സ്, പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ സെക്കൻഡറി സ്കൂൾ കരിക്കുലം, അപ്രോച്ച് ടു മാത്തമാറ്റിക് ലേണിംഗ്, തിയററ്റിക്കൽ ബേസസ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ്, മോഡേൺ സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ മാത്തമാറ്റിക്സ്, കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ മാത്തമാറ്റിക്സ് ലേണിംഗ്, ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻറ് പെർഫോമൻസ്. ഇത്രയും കാര്യങ്ങളാണ് പെഡഗോഗിയിൽ വരുന്നത്. നമുക്ക് ഇത് ടോപ്പിക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മളിങ്ങനെ നമ്മളത് മാത്സ് പഠിക്കുന്നത് പോലെ അല്ലല്ലോ, നമ്മളല്ലാത്ത രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പെഡഗോഗി ഫുൾ പഠിച്ച് തീർക്കാൻ സാധിക്കും. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരുപാട് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒന്നും വരികയില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ ഈ 30 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാം, മേടിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ പുതിയ ICT ക്ലാസ് റൂംസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് അറിയണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാത്തമാറ്റിക്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ മാത്തമാറ്റീഷ്യൻസിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് ആ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീടുള്ളതാണ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്. അത് എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡിൽ ഏതെങ്കിലും ആ ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വരുന്നതാണ്, ഈ പെഡഗോഗിയിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ ഏകദേശം നമ്മുടെ എന്താണ് കരിക്കുലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. 6 ആഴ്ചയായിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആഴ്ച വരുന്ന ആൾക്കാരാണ് അരിത്മെറ്റിക്കും സീക്വൻസസ് ആൻഡ് സീരീസും. അരിത്മെറ്റിക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഒരു 5/8 ഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്നായിരിക്കും, ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആ ഏരിയയിൽ നിന്ന് വരുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് താഴെ കൊടുത്തിരിക്കുന്നവര് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്, അല്ലാത്തത് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ അരിത്മെറ്റിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അധികം ദിവസങ്ങൾ ചില സമയം കൊടുക്കാതെ തന്നെ നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അരിത്മെറ്റിക് സീക്വൻസും ജോമെട്രിക് സീക്വൻസും ആണ് ഉള്ളത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അരിത്മെറ്റിക് സീക്വൻസ്. കഴിഞ്ഞ തവണ 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ഏരിയയിൽ നിന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഏരിയ. അരിത്മെറ്റിക് സീക്വൻസും പഠിക്കണം, ജോമെട്രിക് സീക്വൻസും പഠിക്കണം. രണ്ടിൽ നിന്നും ജോമെട്രിക് സീക്വൻസ് GP പഠിക്കുമ്പോൾ, ജോമെട്രിക് പ്രോഗ്രഷൻ പഠിക്കുമ്പോൾ നമ്മൾ അധികം എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. ജസ്റ്റ് സം ഒന്നും അത് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അതിൻ്റെ എൻത്ത് ടൈം എന്താണ്, ഇത്ര എൻത്ത് ടൈം കണ്ടുപിടിക്കാനുള്ളതാണ് ഇത്രയും നാളുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, സിലബസിലുള്ള സ്ഥിതിക്ക് പഠിച്ചിട്ട് പോകണം. എന്നാലും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് ആർക്കാണ്, അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണ്. അത് എല്ലാം അതിൻ്റെ അകത്ത് എല്ലാം പഠിച്ചിട്ട് പോകണം. എല്ലാ മോഡലിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോവുക തന്നെ വേണം. അപ്പോൾ അതിന് ഒരാഴ്ച തന്നെ ധാരാളമാണ്. അടുത്ത രണ്ടാമത്തെ വീക്കിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഓൾജിബ്രയാണ്. അതിലകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് പോളിനോമിയൽസ്. ഈ പോളിനോമിയൽസ് തന്നെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും എല്ലാം വരുന്നത്. അപ്പോൾ ഈ പോളിനോമിയൽസിൻ്റെ ഭാഗമാണ് അതെല്ലാം. അപ്പോൾ അതുകൊണ്ട് പോളിനോമിയൽസ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2-3 ചോദ്യമെങ്കിലും പോളിനോമിയൽസിൽ നിന്ന് കിട്ടും. അതുപോലെ ബൈനോമിയൽ തിയറം പഠിക്കണം. കാരണം ബൈനോമിയൽ തിയറം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത്തിരി വലിയ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഇത്തിരി ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ബൈനോമിയൽ തിയറം ഉണ്ട്. അപ്പോൾ അത് week 2 വച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിമിലർ ട്രയാങ്കിൾസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് കഴിയാൻ സാധിക്കും. അതുപോലെ ട്രിഗണോമെട്രിക് മെഷേഴ്സ്, ഐഡന്റിറ്റീസ്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ.
അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ട്രിഗണോമെട്രിയിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ രണ്ട് ടോപ്പിക്സ് കവർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജിയോമെട്രി ആണ്. ജിയോമെട്രി എന്ന് പറയുന്നത് എന്താണ്, സർക്കിൾസ് ഉണ്ട്, സോളിഡ്സ് ഉണ്ട്, പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കോർഡിനേറ്റ് ജിയോമെട്രി. ഒരു 3-4 ചോദ്യം വീതം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജിയോമെട്രി നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. സർക്കിൾസും ഇമ്പോർട്ടൻ്റ് ആണ്, സോളിഡ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാക്സിമം 2 ക്വസ്റ്റ്യൻ അതിൽ കൂടുതൽ ചോദിച്ചിട്ടില്ല. സർക്കിൾസും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടുന്നതാണ്. കാരണം സർക്കിൾസിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് ഈസ് കോണിക് സെക്ഷൻ. കോണിക് സെക്ഷനിൽ നിന്നും ചോദിക്കുന്നുണ്ട്, അതിനും ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. കൺഫ്യൂഷൻ ആവാതെ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ജിയോമെട്രിക്കാണ് വീക്ക് 3 കൊടുത്തിരിക്കുന്നത്, കാരണം ഇത്രയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചധികം സമയം കൊടുത്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അടുത്തത് വീക്ക് 4 കിടക്കാം. വീക്ക് 4 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചിട്ട് പോകണം. സിമ്പിൾ ആയിട്ടുള്ളതാണ് ചോദിക്കാറ്. അതുപോലെ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി വയ്ക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മീൻ മീഡിയൻ മോഡ്. ആ കാര്യങ്ങളാണ് കൂടുതലും എന്തിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്, സ്റ്റാറ്റിസ്റ്റിക്സിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അടുത്തതാണ് നമ്മൾ പെഡഗോഗിക്ക് കൊടുക്കുന്നത്, 5th ആഴ്ചയാണ് നമ്മൾ പെഡഗോഗി പഠിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. മോഡേൺ സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്താണ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസിൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തരും, ആ സിറ്റുവേഷനിൽ ഏത് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പെഡഗോഗി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ പെഡഗോഗിക്ക് 1 കംപ്ലീറ്റ് എടുത്ത്, കാരണം പെഡഗോഗി എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ലാത്തൊരു ഏരിയ ആണ്. കാരണം ബാക്കിയുള്ള ഏരിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ചിലപ്പോൾ നമ്മൾ ആ എക്സാം എഴുതാനിരിക്കുന്ന ആ സമയം നമ്മുടെ മെന്റാലിറ്റി എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴുള്ള മെന്റാലിറ്റി ആയിരിക്കില്ല അന്നേരം നമുക്ക് തോന്നുക. അപ്പൊ ചിലപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഉത്തരം നമ്മുടെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിയുവാണെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ കാണുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് ടിക്ക് ചെയ്ത് പോകാൻ പറ്റും, ഒരിക്കലും നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകില്ല. അപ്പോൾ അതുകൊണ്ട് പെഡഗോഗി എന്ന് പറയുന്നത് 1 കംപ്ലീറ്റ് ഇരുന്ന് തന്നെ എന്ത് ചെയ്യാം, പക്കയാക്കി വയ്ക്കാം. അപ്പോൾ ആ 5th ആഴ്ച നമുക്ക് പെഡഗോഗിക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് 1-2 ദിവസമൊക്കെ ഒന്ന് ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് അറിയണം, ഈ പഠിച്ചു നോക്കാം, നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്യാപ്പൊക്കെ എടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, 1st ആഴ്ച നമ്മൾ റിവിഷൻ കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് റിവിഷൻ എന്ന് പറയുന്നത്. ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. കാരണം കേട്ടതിൻ്റെ ഏറ്റവും ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക്, അതായത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രതീക്ഷിക്കാവുന്നതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അത് മിസ് ചെയ്യരുത്. സോ ഇത് മാത്രമല്ല നമുക്കുള്ളത്, ഈ റിവിഷൻ ടൈമിൽ നമുക്ക് അടുത്തത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ. നമ്മുടെ സിലബസിൽ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ഏരിയാസ് ആണ്. പെർസെൻറ്റേജിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ത് ചെയ്യണം, പഠിക്കാതെ പോകരുത്. പെർസെൻറ്റേജ് നമ്മൾ ചെയ്യാൻ കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്. ആ ട്രിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്തുകയും ചെയ്യാം. ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പം തന്നെയാണ്. അതുപോലെ ഏജ് പ്രോബ്ലംസ്, ഈ ഏജ് പ്രോബ്ലംസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോളിനോമിയൽസിൽ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ കലണ്ടർ പ്രോബ്ലംസും ക്ലോക്ക് പ്രോബ്ലംസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയയാണ് കലണ്ടറും ക്ലോക്കും. ഇതൊന്നും നമ്മുടെ സിലബസിൽ എന്ത് ചെയ്തിട്ടില്ല, എടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ സിലബസ് പറയുമ്പോൾ തന്നെ പറയുന്നത്, ഏതൊരു സിലബസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് പറയും, ഇത് കൂടാതെ പുറത്തൊന്നും ചോദിക്കാം എന്നൊരു ഡിസ്ക്ലൈമറോട് കൂടിയാണ് സിലബസ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഏരിയ ഒക്കെ ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ സെയിം ക്വസ്റ്റ്യൻ അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് 2, 3, 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ, 1/2 + 1/2² + 1/2³ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യുക, 1/2 + 1/2² + 1/2³ ആണല്ലോ. ഇതിൻ്റെ അകത്ത് ഡിനോമിനേറ്റർ ഏറ്റവും വലുത് ഏതാ, 2³ അല്ലേ. അതായത് എൽസിഎം 2³ നമുക്ക് എടുക്കാം. 2³ എടുത്തു. ആ 2³ വരണമെങ്കിൽ ഇവിടെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അവിടെ 2³ വരണമെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ 2² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, മുകളിലും താഴെയും 2² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും, 2² വരും. പ്ലസ് എന്ത് വരും, ഇവിടെ എന്ത് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 2³ ആകാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ 2 മുകളിൽ വരും,
ടു സ്ക്വയർ പ്ലസ് ടു പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ക്യൂബ് എന്ന് വരും. ടു സ്ക്വയർ ഫോറ്, ഫോർ പ്ലസ് ടു സിക്സ്, പ്ലസ് വൺ സെവൻ, സെവൻ ബൈ എയ്റ്റ് വരും. സെവൻ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നോർമൽ ഡിവിഷൻ വെച്ച് കണ്ടുപിടിക്കുക. സെവൻ ഡിവൈഡ് ബൈ എയ്റ്റ് നോർമൽ ഡിവിഷൻ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും ഉത്തരം വരുന്നത്? ആ സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആണ് ഉത്തരം വരുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് സെവൻ ബൈ എയ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സെവൻ ബൈ എയ്റ്റിന്റെ ഡെസിമൽ ഫോം എന്താണെന്ന് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വൺ ബൈ ടുവിന് പകരം വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫൈവ് ക്യൂബ് ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ഈ ടൈപ്പ്, ഈ താഴത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? കുറച്ചധികം പഠിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യം ഈ കഴിഞ്ഞ ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏത് ചോദ്യം ഏതായിരിക്കും ഓർമ്മ വരുന്നത്? സർക്കിൾസിൽ നിന്നുള്ള പ്രോബ്ലം ആണല്ലേ. പക്ഷെ ഇത് ആക്ച്വലി എന്തല്ല, സർക്കിളിലെ പ്രോബ്ലം അല്ല, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇൻ ദ ഫിഗർ എ ബി ഇസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ, ആംഗിൾ എ എം ബി, ആംഗിൾ എ ഡി എം, ആംഗിൾ എ സി ബി ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ആംഗിൾ എ സി ബി ഈക്വൽ ടു 63 ഡിഗ്രി, ദ മെഷർ ഓഫ് ആംഗിൾ എ എം ബി ഇസ്. കണ്ടോ, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതിൽ നിന്നുള്ള പ്രോബ്ലം ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഈ ഫിഗർ കണ്ടു കഴിയുമ്പോൾ ഓ വേണ്ട എന്ന് പറഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കി, ഇത് 63 ഡിഗ്രി ആണ്. ഈ ആംഗിളും അതുപോലെ ദാ ഈ ആംഗിൾ ഡി എന്ന് പറയുന്നതും ആംഗിൾ എം എന്ന് പറയുന്നതും ഏത് രീതിയിലാണ് ഇരിക്കുന്നത്? അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ സി 63 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ സി 63 ഡിഗ്രി. ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സെമി സർക്കിൾ അല്ലേ, എ ബി ഡയമീറ്റർ ആണ്, സെൻട്രിക് കോഡ് അല്ലേ പാസ് ചെയ്തേക്കുന്നത്. സോ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സെമി സർക്കിളിലെ ആംഗിൾ ആണ്. ആംഗിളിലെ സെമി സർക്കിളിലെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? സോ ആംഗിൾ ഡി 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ എം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മൂന്നും എങ്ങനെയാണ്? ഇവര് മൂന്ന് പേരും അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 63, 90 ഈ നമ്പർ ആണ് നമുക്ക് വേണ്ടത്. ഈ സംഖ്യ ഇവിടെ വരുന്നത് ഏത് സംഖ്യയാണ് എന്നതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ എന്ന് പറയുന്നത് 63 ആണ്. അങ്ങനെയെങ്കിൽ ഡി എന്തായിരിക്കും? ഇവർ എ പിയിലല്ലേ, ഇവർ എ പിയിലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എ എന്ന് പറയുന്നത് ഡി എ 63 ആണെങ്കിൽ ഡി എത്ര വരും? 90 നിന്നും 63 മൈനസ് ചെയ്താൽ പോരെ, എത്ര വരും? 27 വരും. സോ എ 3 എന്ത് വരും? അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായി എ 3 ആണ്. ഇത് എ 1, ഇത് എ 2, ഇത് എ 3. എ 3 എത്ര വരും? എ 2 പ്ലസ് ഇതിന്റെ കൂടെ ഡി കൂട്ടിയാൽ മതി അല്ലേ. എ 2 പ്ലസ് ഡി ആണ്, അതായത് 90 പ്ലസ് 27 117 വരും. ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. ഇത് കാണുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകും, പക്ഷെ ഇട്ടിട്ട് പോകാൻ പാടില്ല. അപ്പോൾ കേട്ടിട്ട് മാത്തമാറ്റിക്സ് കാറ്റഗറി 3 കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുകയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പഠിക്കുകയില്ല. അതിന് നല്ലൊരു കോച്ചിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മുടെ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ടോസ് അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൽ പി എസ് എ യു പി എസ് എയുടെ 2024 നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾക്കറിയാം. അതിൻ്റെ വെക്കേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും താല്പര്യമുള്ളവർക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. മറ്റൊരു ക്ലാസ്സുമായിട്ട്, മറ്റൊരു വീഡിയോയുമായിട്ട് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുന്നതാണ്. താങ്ക് യു.